സ്നേഹം കൊണ്ട് സൗഹൃദം തീർക്കാൻ കാട്ടിൽ കൊണ്ട് നിങ്ങൾ ശ്രമിച്ച കാര്യം. അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, റാഹത്താണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പിന്നെ ഞങ്ങളെ വീടിൻ്റെ ചുറ്റുഭാഗത്തിലെ ഒരു 50 വീടുകളിൽ ഉൾപ്പെട്ട ആളുകൾ കൂടിയിട്ട് ഞങ്ങൾ സഹകരിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ച് നടത്തുന്ന ഒരു ഓണപ്പരിപാടിയാണ് കേട്ടോ. അതിൻ്റെ തലേ ദിവസം പച്ചക്കറികൾ പിന്നെ രാവിലേക്കിന് സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറി അരിയാൻ എല്ലാവരും വന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്യണൊരു വീഡിയോസാണ്. അപ്പോൾ ഇതിൽ നമ്മളെ കുട്ടികളെ ഡാൻസും വലിയവരെ പരിപാടിയും കുറേ ഐറ്റംസുകളുണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ നമ്മളെ ചാനൽ സ്കിപ്പ് ചെയ്യാതെ നമ്മളെ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഓരോ ഐറ്റംസിനുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സദ്യ ആകുമ്പോൾ പിന്നെ കുറേ പച്ചക്കറികളൊക്കെ അരിയുണ്ടാവുമല്ലോ അല്ലേ. നമ്മളെ ബിരിയാണി നെയ്ച്ചോറൊന്നും വെക്കണ പോലെ അല്ലല്ലേ. കുറേ ഉപ്പേരികളായിട്ടും പിന്നെ അവയിലായിട്ടും ഓലൻ കാളൻ കൂട്ടുകറി അങ്ങനെ എല്ലാത്തക്കും പച്ചക്കറി ഐറ്റംസുകളാണല്ലോ വേണ്ടത്. അപ്പോൾ ഇഷ്ടം പോലെ അറിയാനുണ്ട്. അപ്പോൾ ഞാൻ അരിഞ്ഞ ടൈമിൽ ഞാൻ അവിടെ ഇല്ല കേട്ടോ. ഇത് പിന്നെ ഞാൻ വന്നപ്പോൾ അരിഞ്ഞ് വെച്ചത് കണ്ടപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ഓരോന്ന് വീഡിയോസിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതിൻ്റെ പാചകക്കാരിയും പാടെ ഇങ്ങനെ കാണണ്ടേ, ഞാൻ കാണിച്ചു തരട്ടോ ആരാന്ന്. ആകാംക്ഷയോടെ നിങ്ങൾ കണ്ടോളിയും ഇത് പാചകം ചെയ്യണത് ആരാണെന്ന്. അപ്പോൾ ഇത് സജിയേട്ടൻ്റെ മുറ്റത്താണ്, ഞങ്ങളുടെ അല്ല സജിയേട്ടൻ്റെ മുറ്റത്താണ്. അപ്പോൾ ഇവർ ഓണത്തിന് ഉണ്ടാക്കിയ ഇതാണ് കേട്ടോ, അത് പൂക്കളിടാൻ ഉണ്ടാക്കിയൊരു സംഭവമാണ്. എന്താ എനിക്ക് പറയാനറിയില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് തേങ്ങയ്ക്ക് ചിരവാണ് കേട്ടോ. തേങ്ങ ചിരവ പിന്നെ പച്ചക്കറി അരിഞ്ഞപ്പോൾ എന്തായാലും ഞാൻ ഇല്ലേനും. പിന്നെ ഞാൻ വന്നപ്പോൾ തേങ്ങ ചിരവണ പണിയാണ് അവിടെ കണ്ടത്. അപ്പോൾ ഞാൻ പിന്നെ തേങ്ങ ചിരവാനൊക്കെ കൂടി കൊടുത്തതാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു ഓണത്തിന് വെച്ച പായസം ബാക്കിയുള്ളത് എല്ലാവർക്കും കൊടുത്തതിൻ്റെ ബാലൻസ് ആട്ടത് കണ്ടത്. 2-3 വീട്ടിലത്തെ പായസം അവിടെ ചുറ്റുവട്ടത്തിലെ 2-3 വീട്ടിലത്തെ പല ഐറ്റം പായസവും അവിടെ എല്ലാവർക്കും എത്തിച്ചിരിക്കണം കേട്ടോ. എന്തായാലും കുറച്ച് ചേച്ചിയാണെങ്കിലും എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കണം. നല്ല അടിപൊളി ടേസ്റ്റിലെ സേമിയ പായസം ഉണ്ട്, ഇനിയും അതേപോലെ അടപ്രഥമനൊക്കെ ഉണ്ട് ഇനി കേട്ടോ. ഇത് സേമിയ പായസമാണ് കേട്ടോ. അപ്പോൾ മക്കളെ, ഞങ്ങൾക്ക് പിന്നെ അവിടെ രാത്രിയിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞു അരിയാൻ ഹെൽപ്പ് ചെയ്ത ആൾക്കാർക്ക് ഇല്ല കപ്പയാണ് കേട്ടോ അടുപ്പത്ത് തിളക്കണത്. കപ്പിയും കോഫിയാണ് കേട്ടോ. പിന്നെ മുളക് ചമ്മന്തി സാമ്പാറൊക്കെ ഉണ്ടായിന് കേട്ടോ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ രാവിലേക്കൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ, ഓരോന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ. പറയണെങ്കിൽ പൂളയാണ് കേട്ടോ മക്കളെ. പൂള പൂള കുഴുങ്ങിയതും മുളക് ചമ്മന്തിയും കുറേ ഉടച്ചതുണ്ട്. ഉടക്കാത്ത ഉടച്ചത് തിന്നണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനെയുണ്ട്, ഉടക്കാതെ വേറെ ലേസം എടുത്തുവെച്ചതുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് ആന്താരിയൊക്കെ പൊട്ടിച്ച് നല്ല ചമ്മന്തി ഉണ്ട്. പിന്നെ സാമ്പാറും ഉണ്ട് കേട്ടോ. സാമ്പാർ ഒഴിച്ച് കഴിക്കണവർക്ക് അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് വിളമ്പൽ തുടങ്ങിയിരിക്കണേ. പിന്നെ നല്ല കോഫി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാട്ട നമ്മളെ മുളക് ചമ്മന്തി. അപ്പോൾ എന്തായാലും സംഭവം നല്ല രസം തന്നെ, ഇനിയും അടിപൊളിയായി. അപ്പോൾ ഓരോരുത്തരായിട്ട് കഴിക്കാണ്. ഇഷ്ടംപോലെ ചമ്മന്തി അരച്ചിട്ടുണ്ട് എല്ലാവർക്കും എത്തണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല എല്ലാ കുറേ ടൈമായപ്പോൾ എല്ലാവർക്കും നല്ല ചൂടുള്ള കപ്പിയും നല്ല എരിവുള്ള ചമ്മന്തി ആയിട്ട് നന്നായിട്ട് എരിഞ്ഞിരിക്കണം കേട്ടോ. അതിലേക്ക് നല്ല ചൂടുള്ള കോഫി ഉണ്ടേനി, കട്ടൻ കോഫി കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മുടെ നാട്ടിലിങ്ങനെ പിന്നെ എല്ലാവരും വാടെ ഒത്തൊരുമിച്ചുണ്ടാകുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുക പറയുമ്പോൾ അതൊരു റാഹത്ത് തന്നെയാണ് അല്ലേ. എല്ലാവരും കൂടുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സാമ്പാർ. ഇത് നമ്മളെ മിനിച്ചേച്ചി പിന്നെ ഓണത്തിനുണ്ടാക്കിൻ്റെ ബാക്കി വന്ന സാമ്പാറാണ് കേട്ടോ.
അപ്പം നമ്മൾ മക്കളൊക്കെ അടിപൊളിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കണ്ടു നോക്കി. അപ്പൊ ഓരോരുത്തർ കട്ടിംഗ് ബോർഡും കത്തിയൊക്കെ അവനാൻ കൊണ്ടുപോയിങ്ങാണ്ട് കേട്ടോ. മക്കളെ ഇങ്ങനെ തിന്നണം പൂള്. ഇഞ്ച അയൽവാസിയാണ് നിൽക്കുന്നത്. ഇഞ്ച അയൽവാസി പൂള തിന്നുമ്പോ ഉണ്ടല്ലോ ഇടുക്കോലം വൃത്തിയാക്കി തിന്നല ഒരു മനുഷ്യനെ. ഏകദേശം പകുതിയെങ്കിലും പാലക്കാട്.
അപ്പൊ മക്കളെ, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചെങ്ങാണ്ട് പോകുന്നുട്ടോ. നല്ല ഇരുട്ടാണ്. അപ്പൊ അതാണ് നമ്മളെ പരിപാടിന്റെ ഫ്ലെക്സ് കേട്ടോ. അപ്പൊ ഇപ്പുറത്താണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.